കർണാടകയിൽ പന്ത് സ്പീക്കറുടെ കോർട്ടിലേക്ക് തട്ടി സുപ്രീം കോടതി. MLA മാരുടെ രാജിയിലും അയോഗ്യതയിലും സ്പീക്കർക്ക് തീരുമാനമെടുക്കാമെന്നാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. സ്പീക്കർക്ക് തീരുമാനമെടുക്കാം, സ്പീക്കറുടെ അവകാശത്തിൽ കൈകടത്താനാവില്ല. ഇക്കാര്യത്തിൽ സമയപരിധിയില്ലെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് പറഞ്ഞു. ഇടക്കാല ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചത്. നാളെ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ MLA മാർ പങ്കെടുക്കണമെന്ന് സ്പീക്കർക്ക് നിർബന്ധിക്കാനാവില്ല. വിമത MLA മാരുടെ രാജിക്കാര്യത്തിൽ സ്പീക്കർ തീരുമാനമെടുക്കുന്നതുവരെ MLA മാരെ സഭാ നടപടിയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിൽ പങ്കെടുക്കണമോ എന്ന് MLA മാരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനും MLA മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിയമപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം, അത് പിന്നീട് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കോൺഗ്രസ് JDS സഖ്യത്തിൽ നിന്ന് രാജിവെച്ച 15 MLA മാർ നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിച്ചത്. സ്പീക്കർ തങ്ങളുടെ രാജി സ്വീകരിക്കുന്നില്ലെന്നും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് രാജിയിൽ തീരുമാനം വൈകിക്കുകയാണെന്നുമാണ് MLA മാരുടെ പരാതി. രാജിക്കത്ത് സ്വീകരിക്കാൻ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകിയാണ് വിമതർക്ക് വേണ്ടി ഹാജരായത്. MLA മാരുടെ രാജി അംഗീകരിക്കാതെ മറ്റു വഴികളിൽ നിന്ന് രാവിലെ MLA മാർക്ക് വേണ്ടി ഹാജരായ മുകുൾ റോത്തകി കോടതിയിൽ വാദിച്ചു. രാജിക്ക് പിന്നിൽ BJP ആണെന്നതിൽ സത്യമില്ല. കർണാടകത്തിൽ നിന്ന് മുംബൈയിലെ റിസോർട്ടിലേക്കുള്ള വിമാനം MLA മാർ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇതിൽ BJPക്ക് പങ്കില്ലെന്നും റോത്തകി വാദിച്ചു. സ്പീക്കർക്ക് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി MLA മാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിപ്പ് ലംഘിച്ച ദിവസം മുതൽ MLA മാർ അയോഗ്യരാണ്. രാജിവെക്കുന്നതുമായി ഇതിന് ബന്ധമില്ലെന്നും സിംഗ്വി വാദിച്ചു. എന്നാൽ സ്വയം സമർപ്പിക്കുന്ന രാജി സ്വീകരിക്കണമെന്നാണ് കീഴ്വഴക്കമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിശ്ചിത സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് സ്പീക്കറുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരുന്നു. ഭരണഘടനാപരമായ അവകാശം വിനിയോഗിക്കാൻ തനിക്ക് അവകാശമുണ്ടെന്നായിരുന്നു സ്പീക്കർ അറിയിച്ചത്. ഇതോടെയാണ് കേസിലെ ഭരണഘടനാപരമായ അംഗീകാരങ്ങൾ പരിശോധിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചത്. കർണാടക നിയമസഭയിൽ നിന്ന് രാജിവെച്ച MLA മാർ ഇപ്പോൾ മുംബൈയിലെ ഒരു ആഡംബര ഹോട്ടലിലാണുള്ളത്. ഇവരെ കുതിരക്കച്ചവടത്തിലൂടെ BJP സ്വന്തം ചേരിയിലെത്തിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 13 മാസം മുമ്പാണ് കർണാടകയിൽ കോൺഗ്രസ് JDS സഖ്യം അധികാരം പിടിച്ചെടുത്തത്. ഇതിനു പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ഇതിനിടെ MLA മാരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിനായി കർണാടക കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ മുംബൈയിലെ റിസോർട്ടിൽ നേരിട്ടെത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് MLA മാരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവസാന നിമിഷം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് മുറി നിഷേധിക്കുകയും ചെയ്തു. റിസോർട്ടിന് മുന്നിൽ കുത്തിയിരുന്ന ശിവകുമാറിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വിഷയത്തിൽ ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചത്. ഇനി സ്പീക്കറുടെ തീരുമാനം എന്തെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത സ്പീക്കർ രമേഷ് കുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ചരിത്രപരമായ വിധിയാണിതെന്നാണ് സ്പീക്കർ പ്രതികരിച്ചത്. വെബ് ഡെസ്ക്, കത്തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.